ഭ്രാന്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പണ്ട് ഒരു വീട്ടിൽ ഒരു മരത്തടിയിൽ ചങ്ങലക്കിട്ട ഭ്രാന്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്, താടിയൊക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ അന്ന് കാലത്ത് ഭ്രാന്തന്മാർ ഉറക്കെ വഴക്കുണ്ടാക്കാറുണ്ട്, ചിലപ്പോൾ ആളുകൾ ഉപദ്രവിക്കാറുണ്ട്, അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാറുണ്ട്. ഇന്നൊക്കെ അസുഖമുള്ള ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, അവരൊക്കെ മൗനിയായിരിക്കും എന്ന് പറഞ്ഞാലൊരു സന്യാസി പോലെയൊക്കെയാണ് ഇന്നത്തെ ഭ്രാന്തന്മാർ. എനിക്ക് തോന്നുന്നത് അവരെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത് തന്നെ ശരിയല്ല, കാരണം അവരുടെ മാനസിക നില തെറ്റിയതുകൊണ്ട് അന്നൊന്നും ഭ്രാന്തനാണ് എന്നാണ് പറയുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നൊക്കെ അതിനുള്ള മെഡിസിൻസ് കൊടുത്തുകൊണ്ടായിരിക്കാം അവരൊക്കെ ഒരു മൗനിയായിട്ട് മാറുന്നത്, അന്നൊക്കെ അതൊരു പക്ഷേ ഇല്ലാതിരിക്കുക. ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സിബി മലയിൽ സംവിധാനം ചെയ്ത ഒരു സിനിമ, അതിൽ മമ്മൂട്ടിയാണ് പ്രധാന നായകൻ. ആ സിനിമയുടെ പേര് തനിയാവർത്തനം എന്നാണ്. ആ സിനിമയ്ക്കകത്ത് മമ്മൂട്ടിക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു പരത്തുന്നതിൽ ഒരു ചെറിയ പങ്കുള്ള റോളാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോഴൊക്കെ ഞാൻ പഴയ കാലത്തെ ആ പാറുക്കുട്ടിയമ്മയെ പറ്റി ഓർത്തു. പക്ഷേ എനിക്കിപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ തോന്നുന്നു പാറുക്കുട്ടിയമ്മയ്ക്കായിരുന്നോ മാനസിക നില തെറ്റിയിരുന്നത്, അതോ ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്കാണോ മാനസിക നില തെറ്റിയത് എന്ന് ഇപ്പോഴും ഒരു സംശയമുണ്ട്. തല്ല് കിട്ടിയില്ല, ഇമ്പോസിഷൻ ഉണ്ട്. നല്ല കയ്യക്ഷരത്തിനുള്ള മാർക്ക് ഇന്നച്ചനായിരിക്കും ഇത്തവണ. ആ മാർക്കെങ്കിലും ഇന്നച്ചന് കിട്ടും, എന്റെ കാര്യ കഷ്ടം, എനിക്ക് അതും ഉണ്ടാവില്ല. നമ്മുടെ പണി ഏതോമാരോട് ഏറ്റെടുത്തിരിക്കണേ. എന്താണോ നിങ്ങളുടെ കാര്യം, മര്യാദയ്ക്ക് പാറുക്കുട്ടിയമ്മയോ നിങ്ങളുടെ കളി? ഞങ്ങളറിയാതെ. അറിയാതെയോ? അറിയാതെ ഇവിടെ വന്ന് വിളിച്ചു പോയത് ചന്തയൊന്നല്ല, ഭ്രാന്താശുപത്രിയല്ല. ഇതുപോലെ ഇനി എന്തെങ്കിലും ഉണ്ടായാ ഈ ദേശത്ത് താമസിക്കാൻ കഴിയില്ല. ഓടാവിടുന്നു. അവന്മാർക്ക് വേണ്ടി പാറുക്കുട്ടിയമ്മയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അതൊന്നും വേണ്ട, ഇനി ഇങ്ങനെ വല്ലതും ഉണ്ടായാ ഞങ്ങളോട് പറഞ്ഞാ മതി, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അവന്മാരേതോ വരത്തന്മാരാന്നാ തോന്നണേ, അവന്മാരിങ്ങനെ വിളിച്ചു കൂവിയാ എനിക്ക് സഹിക്കാൻ കഴിയൂ. ഏ അങ്ങനെ പറ്റില്ല, എന്തായാലും പാറുക്കുട്ടിയമ്മയുടെ കൂടെ ഞങ്ങളുണ്ട്. നിങ്ങള് ഇവിടെ വന്നതെന്ന് കൂവലും ബഹളം വെക്കലും ഒക്കെ ഉണ്ട്, അതുപോലാണോ അവന്മാര്? നിങ്ങളെന്ന് പറഞ്ഞ എനിക്ക് വേണ്ടപ്പെട്ടവരാ. തെക്കേ തല വറിയതിന്റെ മകൻ, മണിയമ്മയുടെ മകൻ, മാക്കസാറിന്റെ മകൻ, യോഹന്നാന്റെ അനിയൻ ദേവസിക്കുട്ടി, ഈ രാമചന്ദ്രൻ റിക്ഷയിലല്ലേ പോയിരുന്നേ, ഇപ്പൊ ഇവരുടെ കൂടെ കൂടിയോ? പോകാനും വരാനും ഒക്കെ ഒരു കൂട്ടു വേണ്ടേ? അത്രയ്ക്ക് അങ്ങോട്ട് വേണായിരുന്നു. ആ അല്ല, നിങ്ങള് സ്കൂള് വിട്ടു വരുമല്ലേ? അതെ. ഓ, അപ്പൊ നല്ല ക്ഷീണം കാണും, പഠിച്ചു വരുമല്ലേ? അല്ല, കൊറേ ഉണ്ടായിരുന്നോ പഠിക്കാൻ? ഇന്ന് മാത്രല്ല, എന്നും ഉണ്ടാകും കണ്ടമാനം പഠിക്കാൻ. പിന്നെ സ്കൂളിലേക്ക് അങ്ങോട്ട് നടക്കണം, തിരിച്ച് ഇങ്ങോട്ട് നടക്കണം. രണ്ടു മൂന്ന് കരിക്കട്ടോട്ടെന്ന് കേക്കടാ, നീ ചോദിക്കും. എന്താ ഒരു സ്വകാര്യം മക്കളെ, ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിച്ചൂടെ? അല്ല, ഇവൻ ചോദിക്കായിരുന്നു, വല്ലാത്ത ദാഹമുണ്ട്, ഒരു കരിക്കിട്ടോട്ടെന്ന്. അതിനെന്താ, നിങ്ങള് കരിക്കിട്ടോ, വാ മക്കളെ. എനിക്കും ഇതൊക്കെ സന്തോഷമുള്ള കാര്യാ, ഇങ്ങനൊക്കെ ചെയ്യാൻ എനിക്ക് കുട്ടികളില്ലല്ലോ. എന്നാ പാറുക്കുട്ടിയമ്മയ്ക്ക് ഒരു കുട്ടിയെ ദത്തെടുത്തൂടെ? കുട്ടിയെ എടുത്തു വളർത്താനോ, അതിന് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പ്രാന്തല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യ, പോയി കരിക്കിടും, അത് വെട്ടിക്കുടിക്കാൻ കത്തി വേണ്ടേ, ഞാൻ പോയി വെട്ടോത്തി എടുത്തോണ്ട് വരാം. ചെല്ല് ചെല്ല് ചെല്ല്, വേഗം ചെല്ലടാ അങ്ങ്. ഓ
പെട്ടോത്തായിട്ട് വരണ്ട്. വാ കരിക്ക് വരക്കാം. ഒന്നിനെ വെച്ചേക്കില്ല ഞാൻ. പറമ്പില് എങ്ങനെയാണ് ധൈര്യം വന്നേ? ഈ പട്ടാപ്പാല് കയറി മോഷ്ടിക്കാൻ? അയ്യോ ചേട്ടന്മാരെ, ഞങ്ങള് മോഷ്ടിച്ചൊന്നുമല്ല, രണ്ടൂന്ന് കരിക്കിട്ടതാ. എടാ, വേറെ ഒരാളുടെ പറമ്പിൽ കയറി കരിക്കിടുന്നതിനാ മോഷണം എന്ന് പറയുന്നത്? പാറുക്കുട്ടിയമ്മയുടെ സമ്മതത്തോടെ ഞങ്ങളത് ചെയ്തത്. സ്കൂളിൽ നിന്ന് പറഞ്ഞ വഴി പാറുക്കുട്ടിയമ്മ പറഞ്ഞു, നിങ്ങൾ ക്ഷീണിച്ചു വരികയല്ലേ, കരിക്കിട്ട് കുടിച്ചോളാൻ. എടാ, അവരത് പറഞ്ഞാലും നിങ്ങളത് ചെയ്യാവോ? അവര് ഭ്രാന്തുള്ള സ്ത്രീയല്ലേ. അന്വേഷിക്കാൻ വന്നിരിക്കുന്ന തല്ലിപ്പൊളികള്, ഈ മാതിരി വർത്തമാനങ്ങളൊക്കെ അങ്ങോട്ട് വീട്ടിൽ പോയി കെട്ടിയോളുമാരോട് പറയണാ. തള്ളേനെ ആരെങ്കിലും വെട്ടിക്കൊന്നാലും ഞങ്ങൾ തിരിഞ്ഞു നോക്കൂല.